എം പി കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ കെ മുരളീധരൻ, രാഷ്ട്രീയമായി ആശയവ്യത്യാസങ്ങൾ ഉണ്ട്, അപ്പോൾ പോലും രാഷ്ട്രീയ എതിരാളികളോടും അദ്ദേഹം വ്യക്തിപരമായി സൗമ്യനായിരുന്നു, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടുകൾക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണ്. ഒപ്പം ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെ പറയാവുന്ന വ്യക്തിത്വവും ആയിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം മികച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും കയർ തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചക്രത്തിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലം വരെ അദ്ദേഹം ചാനൽ ചർച്ചകളിലും തന്റെ പാർട്ടിയുടെ നയങ്ങൾ ദൃഢമായി പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം മികച്ചൊരു നിയമസഭാ സാമാജികനായിരുന്നു, കെയർ ഫെഡിന്റെ ചെയർമാനായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുള്ള സന്ദർഭത്തിലൊക്കെ ഒരുപാട് ഫംഗ്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്ത രംഗങ്ങൾ ഞാൻ ഓർക്കുക. അപ്പോൾ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായമുള്ളവരോട് പോലും വ്യക്തിബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേസമയത്ത് പാർട്ടി നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും പാർട്ടിയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നിര്യാണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ ഒരു നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനുണ്ടായ ഈ പ്രയാസത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ കെ മുരളീധരൻ. രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരേ സ്വരത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതാവ്.